സബ്ജയിൽ ഞാൻ നേരിട്ട് ചെന്ന് അന്വേഷിച്ചതിന് ശേഷമാണ് സാറിന് ഫോൺ ചെയ്തത്. എന്ത് തോന്നിയ വശമാണ് താൻ പറയുന്നേ? ജയിലിൽ നിന്ന് ഒരാൾ ചുമ്മാ അപ്രത്യക്ഷനാവും. പതിവായിട്ട് രാവിലെ 6 മണിക്ക് എല്ലാ കുറ്റവാളികളെയും ലോക്കപ്പിൽ നിന്ന് പുറത്തുവിടും. ഇന്നും അതുപോലെ വിട്ടു. ബഷീറും ഉണ്ടായിരുന്നു. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് അവനെ കാണുന്നില്ലെന്ന് മനസ്സിലായത്. ഇല്ല സർ, സബ്ജയിലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സാർ ഇങ്ങനെ സംഭവിക്കുന്നത്. അന്വേഷിക്കാം സാർ. ഓ സർ, അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. ആ സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും, ഇൻക്ലൂഡിംഗ് ദാറ്റ് ഇഡിയറ്റ് സൂപ്രണ്ട്, ഐ എം ഗോയിങ് ടു സസ്പെൻഡ് വിത്ത് ഇമീഡിയറ്റ് ഇഫക്ട്. അവരോട് പറഞ്ഞേക്ക്. കാർത്തേ, തന്റെ പല വീഴ്ചകളും മണ്ഡത്തങ്ങളും ഞാൻ അറിഞ്ഞു ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവൻ എങ്ങനെയും കണ്ടുപിടിച്ചേ മതിയാവും, ഇല്ലെങ്കിൽ ഹലോ. അതെ, നമ്മൾ ഒരിക്കൽ പരിചയപ്പെട്ടു. സോറി, നിങ്ങളുടെ ജൂനിയറുമായിട്ടായിരുന്നു. നിങ്ങൾ ആരാണ് മിസ്റ്റർ? പേര് പറയണം. എന്റെ പേരോ? മിസ്റ്റർ എക്സോ. എക്സ് ഒരു പേരല്ല, സ്വന്തം പേര് പറയാൻ കഴിയാത്ത ഒരാളോട് സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഐ എം സോറി. ആരാ ചേട്ടാ, അയാളാണോ മിസ്റ്റർ എക്സ്? അന്ന് ഇയാളെ ഞാൻ ഫോൺ ചെയ്തത്. ചേട്ടാ ഉണർക്കാൻ വാ, ഞാൻ വരാൻ. നീ എടുത്ത് വെച്ച്. ഹലോ, ഇഫ് യു വാണ്ട് ടു ടോക്ക് ടു മീ, ടെൽ യുവർ നെയിം ഫസ്റ്റ്. ഓക്കെ. ഫോൺ വെക്കടാ റാസ്കൽ ഇഡിയറ്റ്.